േന്ദ്രനാഥും ദത്താത്രേയനും ഏറ്റവും മഹാന്മാരായ യോഗികളായി കണക്കാക്കപ്പെടുന്നു ഒരു തുടയിൽ ഒരു കുടം മദ്യവും മറ്റേ തുടയിൽ ഒരു യുവതിയും ദത്താത്രേയൻ മദ്യപിച്ചതുപോലെ കാണപ്പെട്ടു ഇത് പരശുരാമനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രകടനമായിരുന്നു എന്തെന്നാൽ വളരെ കഴിവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം യോഗയിലെ ചില ശാഖകളിൽ അവർ യോഗികളെ മൂന്ന് വിഭാഗങ്ങളായി തരം തിരിക്കുന്നു അവ ഇതെല്ലാമാണ് മന്ദ മധ്യമ ഉത്തമ മന്ദ എന്നാൽ ബോധവാനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അയാൾ രുചിച്ചിരിക്കുന്നു എന്നാണ് അയാൾ സൃഷ്ടിയുടെ ഉറവിടം അറിഞ്ഞിരിക്കുന്നു ഏകത അയാൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു പക്ഷെ ദിവസം മുഴുവൻ അത് നിലനിർത്താൻ ആകുന്നില്ല അയാൾക്ക് സ്വയം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് സ്വയം ഓർമ്മപ്പെടുത്തുമ്പോൾ ബോധവാനായി ഇരിക്കുമ്പോൾ അയാൾ അവിടെയാണ് ബോധവാൻ അല്ലാത്തപ്പോൾ അയാൾക്ക് മുഴുവൻ അനുഭവം നഷ്ടപ്പെടുന്നു ആർക്കും തന്നെ പരിശ്രമത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ബോധവനായിരിക്കുക സാധ്യമല്ല നിങ്ങൾ ബോധവാനായിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ച് സെക്കൻഡുകളോ മിനിറ്റുകളോ പാലിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ അത് എല്ലായിടത്തേക്കും ചിതറിപ്പോകും അതുകൊണ്ട് യോഗിയുടെ ആദ്യത്തെ ഘട്ടമാണ് മന്ദ യോഗിയുടെ രണ്ടാം ഘട്ടത്തിന് മധ്യമം എന്നാണ് വിളിക്കുന്നത് ഇടത്തരം എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ സ്ഥിരമായി ഉൾക്കാഴ്ചയിലാണ് എന്നാൽ ഉള്ളിലെ പരിമാണവും അതിനപ്പുറത്തുള്ളത് എന്താണ് അതും ഉൾക്കാഴ്ചയിലുണ്ട് പക്ഷേ അവിടെ ഉള്ളത് അവന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇന്ത്യയിലായതുകൊണ്ട് തീർച്ചയായും ഇത് കേട്ടിട്ടുണ്ടാവും പല യോഗികളും ആരാധിക്കുന്നതിനെക്കുറിച്ച് എന്നാൽ അവർ സ്വന്തം ജീവിതത്തിൽ പരിപൂർണമായും കഴിവ് അവരിൽ പലരെയും ജീവിതത്തിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും വരെ ഓർമ്മിപ്പിക്കണമായിരുന്നു അതുവരെ സൂക്ഷിക്കണമായിരുന്നു അവർ നിസ്സഹരായ കുഞ്ഞുങ്ങളെപ്പോലെയായി മാറി പക്ഷേ അവരുടെ ഉള്ളിൽ അവർ അതിവിശിഷ്ടമായ ഒരവസ്ഥയിലായിരുന്നു എന്നാൽ അതെത്ര തന്നെ വിശിഷ്ടമായിരുന്നാലും നിങ്ങൾക്ക് ആ രീതിയിൽ തുടരാൻ കഴിയില്ല കാരണം ഭൗതിക ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭൗതിക ശരീരത്തിൽ വസിക്കാനാവില്ല നിങ്ങളുടെ ഭൗതിക ശരീരത്തെ നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ ഭൗതിക ലോകവുമായി നിങ്ങൾക്ക് കുറച്ച് കാര്യക്ഷമത ആവശ്യമാണ് അല്ലാത്തപക്ഷം നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു യോഗിയുടെ മൂന്നാമത്തെ അവസ്ഥ സ്ഥിരമായി പരമമായതിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർത്തിക്കുക എന്നതാണ് അതേസമയം തന്നെ പുറം ലോകവുമായി തികഞ്ഞ ഐക്യത്തിലുമായിരിക്കുക നിങ്ങൾക്കയാൾ ഒരു യോഗിയാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തത്രയും ദത്താത്രേയൻ നിങ്ങൾ ദത്താത്രേയനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ദത്താത്രേയൻ ഓ അതൊരു നല്ല വാർത്തയാണ് കാരണം മത്സ്യേന്ദ്രനാഥും ദത്താത്രേയനും പരമ്പരയിലെ ഏറ്റവും മഹാന്മാരായ യോഗികളായി കണക്കാക്കപ്പെടുന്നു എല്ലാ സാക്ഷാത്കാരം നേടിയവരുടെ ഒരു ഗാലക്സിയിൽ ഇവർ രണ്ടുപേരും അവരിൽ ഏറ്റവും മഹാന്മാരായി കണക്കാക്കപ്പെടുന്നു മത്സ്യേന്ദ്രനാഥ് അദ്ദേഹം നിലനിന്നിരുന്ന രീതി കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ശിവന്റെ പുനരവതാരമായി കരുതി അതോടൊപ്പം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ ശിവന്റെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും പുനരവതാരമായി കരുതി ഇത് ജനങ്ങൾക്ക് അവരുടെ ആരാധന പ്രകടിപ്പിക്കുന്നതിനുള്ള വഴിയാണ് അവർ ആ വ്യക്തിയിൽ ചില സവിശേഷതകൾ കാണുമ്പോൾ അദ്ദേഹം മനുഷ്യരൂപത്തിലാണെങ്കിലും അമാനുഷികമായിരിക്കും അദ്ദേഹം മനുഷ്യത്വമില്ലാത്തവനാണെന്നല്ല അദ്ദേഹം മാനുഷികതയ്ക്ക് അതീതനാണ് അതുകൊണ്ട് അത്തരം ഗുണങ്ങൾ കാണുമ്പോൾ അവർക്ക് അദ്ദേഹത്തെ ഇതുപോലെ ശിവനുമായി വിഷ്ണുവുമായി ബ്രഹ്മാവുമായി താരതമ്യപ്പെടുത്താനേ കഴിയുകയുള്ളൂ അദ്ദേഹം ഇവർ മൂന്നുപേരുടെയും പുനരവതാരമാണ് എന്നവർ പറഞ്ഞു അതുകൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾ ദത്താത്രേയന്റെ ചിത്രങ്ങളിൽ മൂന്ന് ശിരസുകൾ കാണും എന്തെന്നാൽ അദ്ദേഹം മൂവേരുടെയും പുനരവതാരമാണ് അപകൃതിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത് ഇന്ന് പോലും അദ്ദേഹത്തിൽ നിന്നും വളർന്ന ഗോത്രം അവർ ചില രീതികൾ പിന്തുടരുന്നു ശക്തമായ ഒരു ഗോത്രം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൺഫഡൻമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇവർ ദത്താത്രേയന്റെ ഉപാസകരാണ് ഇന്നും അവർ കറുത്ത നായ്ക്കളുമായി നടക്കുന്നു ദത്താത്രേയന് എല്ലായ്പ്പോഴും കറുത്ത നായ്ക്കൾ ചുറ്റിനുമുണ്ടായിരുന്നു ഒരു പുള്ളി പോലും ഇല്ലാത്തവ ഞാനീ നായി വിഷയത്തിലേക്ക് പോകുന്നില്ല അതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം നായ്ക്കളെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചു നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വീട്ടിൽ ഒരു നായുണ്ടെങ്കിൽ അതിന് നിങ്ങളെക്കാൾ ഗ്രഹണശേഷിയുണ്ട് ആണോ അല്ലയോ മണത്തിൻ്റെ കാര്യത്തിൽ ശബ്ദത്തിൽ കാഴ്ചയിൽ അവ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടതായി കാണപ്പെടുന്നു അതുകൊണ്ട് ദത്താത്രേയൻ നായെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി പൂർണമായി കറുത്തിരണ്ട നായ്ക്കളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇന്നുപോലും പോലും കൺഫഡൻമാർക്ക് ഈ നായ്ക്കൾ അവരോടൊപ്പമുണ്ട് അവർ അവരുടെ നായ്ക്കളെ നടക്കാൻ അനുവദിക്കാറില്ല അവർ നായ്ക്കളെ തോളിലെടുത്ത് നടക്കും വലിയ നായ്ക്കൾ എന്തുകൊണ്ടെന്നാൽ ഇത് ദത്താത്ര ഓമനകളായിരുന്നു അതുകൊണ്ട് അവനെ വളരെ സ്പെഷ്യലായി പരിചരിക്കുന്നു ഇരുന്നൂറ് തലമുറകൾക്ക് ശേഷവും അദ്ദേഹം സ്ഥാപിച്ചത് ഇന്നും പ്രവർത്തിക്കുന്നു ഇന്നും അത് ആത്മാഅന്വേഷികളുടെ വലിയൊരു ഗോത്രമാണ് പരശുരാമൻ മഴുവെട്ടുകാരൻ വെട്ടുകാരൻ അദ്ദേഹം കണ്ടതിനെയെല്ലാം മഴ കൊണ്ട് വെട്ടി സ്വന്തം അമ്മയെപ്പോലും ക്ഷണത്തിൽ ഭാവം മാറുന്ന വികാരങ്ങളുടെ മനുഷ്യൻ പല രീതിയിലും പങ്കെടുക്കാതെ തന്നെ പരശുരാമൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിധി നിർണയിച്ചു തുടക്കത്തിൽ തന്നെ കർണനെ അദ്ദേഹം ശരിയാക്കി അദ്ദേഹത്തിന് അഭൗമമായ കഴിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈകാരിക അസ്ഥിരത ദിവ്യത്തെ ഗ്രഹിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല ഓരോ നിമിഷവും ഓഫ് പിന്നെ ഓൺ മിക്കവാറും സമയത്തൊക്കെ മോശം കാലാവസ്ഥ അങ്ങനെ അദ്ദേഹം പല പല ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്ത് പോയി അദ്ദേഹം അന്വേഷിക്കുന്നത് അവരുടെ അടുത്ത് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവരെ കൊത്തിനുറുക്കി അതെ പിന്നെ അദ്ദേഹം ദത്താത്രേയൻ്റെ അടുത്തെത്തി ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ദത്താത്രേയനാണ് നിങ്ങളുടെ ഉത്തരം അദ്ദേഹം ചെന്നു തൻ്റെ മഴുവുമായി അദ്ദേഹം ദത്താത്രേയൻ്റെ സ്ഥലത്ത് വരുമ്പോൾ മറ്റു പല ആത്മാഅന്വേഷികളും തടിച്ചുകൂടി അവർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് നോക്കി പിന്നെ ഓടി രക്ഷപ്പെട്ടു ഇത് ഒരു സ്ഥലമേ അല്ല പിന്നെ ദത്താത്രേയൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച പരശുരാമൻ നോക്കി അവിടെ ഒരു മനുഷ്യനുണ്ട് ഒരു കുടം ഒരു കുടം നിറയെ മദ്യം ഒരു തുടയിലും ഒരു യുവതി മറ്റേ തുടയിലുമായി അദ്ദേഹം വീണ്ടും നോക്കി ദത്താത്രേയൻ മദ്യപിച്ചതുപോലെ കാണപ്പെട്ടു പരശുരാമൻ അദ്ദേഹത്തെ നോക്കി തൻ്റെ മഴു അവസാനമായി താഴെ വച്ച് പിന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു മറ്റെല്ലാവരും പോയിരുന്നു അദ്ദേഹം നമസ്കരിച്ച നിമിഷം മദ്യവും യുവതിയും അപ്രത്യക്ഷരായി ദത്താത്രേയൻ അവിടെ ഇരിക്കുന്നു കാൽച്ചുവട്ടിൽ തൻ്റെ പട്ടിയുമായി പരശുരാമൻ ദത്താത്രേയനിൽ അഭയം കണ്ടെത്തി ഇത് പരശുരാമനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രകടനമായിരുന്നു എന്തെന്നാൽ അദ്ദേഹം അഭൗമമായ കഴിവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ആ കഴിവുകൾ പ്രകടിപ്പിക്കപ്പെട്ടത് ദേഷ്യത്തിൽ കൂടിയും വൈകാരിക അസ്ഥിരതയുടെ അവസ്ഥയിൽ ആശയപ്രകാശനം എപ്പോഴും നിഷേധാത്മകമായിരിക്കും അത് എപ്പോഴും നിഷേധാത്മകത അഭൗമമായ ശക്തി നിഷേധാത്മകമായ ആവിഷ്കാരം അങ്ങനെ ദത്താത്രേയൻ ഒരു തന്ത്രം പ്രയോഗിച്ചു പിന്നെ അവിടെ പരശുരാമന് മദ്യത്തിനും യുവതിക്കും അദ്ദേഹത്തിൻ്റെ മദ്യപ അവസ്ഥയ്ക്കും അപ്പുറം കാണാൻ കഴിഞ്ഞതുകൊണ്ട് ദത്താത്രേയൻ ദിവ്യതയുമായി സ്ഥിരമായി സമ്പർക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിമിഷം അദ്ദേഹത്തിന് ബോധോദയത്തിനുള്ള അവസരമായി മാറി അത്രയും ഗ്രഹണശേഷി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നുവെങ്കിൽ ഒട്ടനവധി പേർ ആ മഴവിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു